ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്, ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ടൊരു ബോട്ടിലാട്ടാണ്. ഭയങ്കര സിമ്പിളാണ് എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറേ മുമ്പേ ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലാണ്. പെയിൻറ്റ് ഇങ്ങനെ ബാക്കി വന്നപ്പോൾ ഞാനൊരു ബോട്ടിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത്രക്കൊരു ഫിനിഷിംഗ് ഒന്നുമില്ല, പക്ഷേ അപ്പോൾ നമുക്കത് മതി കേട്ടോ. അപ്പോൾ ഞാനതാണ് എടുക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് ഞാൻ ആദ്യം ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സി ഡി മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇനാമൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടാണ്, പെൻസിൽ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്കതിലിങ്ങനെ തെളിഞ്ഞിട്ട് കാണില്ല. അപ്പോൾ നമ്മൾ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പെൻസിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട ഡ്രോയിങ്സൊക്കെ ഒന്നിങ്ങനെ ആദ്യം വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സി ഡി മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ടൊരു സിമ്പിളായിട്ടൊരു ക്യാപ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സി ഡി മാർക്കർ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സി ഡി മാർക്കറാകുമ്പോൾ നമുക്ക് ആ പെയിൻറ്റ് ഒരിക്കലും ഇങ്ങനെ ഇളകി പോകുന്നില്ല. നമ്മൾ വെള്ളം തട്ടിക്കഴിഞ്ഞാലൊന്നും ഒരിക്കലും പോലെ പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിൽ ആ ഒരു മാർക്കിങ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈനൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്കെച്ചൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ സ്കെച്ചൊക്കെ ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് പോകും. സി ഡി മാർക്കർ ആകുമ്പം പെർമനൻ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. ഈ ഒരു പെന്നിന് 10 rupees ആണ് റേറ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ 4 colours ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ബ്ലാക്ക് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയൊക്കെ കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ ഒരു വേർഡിങ്സിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇതേ ഇത് സെലക്ട് ചെയ്യാൻ കാരണം നല്ല ഭംഗിയായിട്ടാണ് ഇതിൽ ടീച്ചേഴ്സ് ഡേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരു ഗൂഗിളിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിന്ന് ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഒരു കാർഡ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ക്യാപ്ഷന് വേണ്ടി ഇങ്ങനെ നോക്കിയ സമയത്താണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ടീച്ചേഴ്സ് ഡേൻ്റെ ഒരു ഇത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ബോട്ടിലേക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് ആ ടീച്ചേഴ്സ് ഡേന്ന് ഞാനിവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ആ ഒരു കുറച്ചൊരു സിമ്പിളായിട്ടൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പകർത്തി കൊടുക്കുകയാണ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടീയുടെ മേലെ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ബ്രഷ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ മേലെ ഇങ്ങനെ 2 fingers ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോസ്ട്രോഫി എസിന് ഒരു ചെറിയൊരു ഒരു സ്മൈലി ഫേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ താഴെ 2 bulbs ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു ബോർഡർ, പിന്നെ ഒരു റിബൺ പോലെ, പിന്നെ അതിനൊരു കുഞ്ഞ് 2 flowers ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അത് എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ മാക്സിമം ഒന്ന് വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളേഴ്സൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ട് ആ ഒരു ബ്രഷിനെ ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ നമ്മളൊരു 2 bulbs ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ യെല്ലോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ബൾബിൻ്റെ ഇങ്ങനെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു റിബൺ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു ഫിംഗേഴ്സിൻ്റെ ഒരു സ്കിൻ കളറാണ് വേണ്ടത്. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതിന് താഴെയായിട്ട് ഞാനൊരു 3 flowers വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഡിസൈനിലേക്ക് ഇങ്ങനെ ഒരു ബുക്കും കൂടെ ഇങ്ങനെ വരച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ആ ഒരു ഇൻ്റെയും ആറിൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ കുറച്ചൊരു സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ വരയ്ക്കാൻ മറന്നു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു നോട്ട്ബുക്ക് പോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ബുക്കിന് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു നമ്മൾ ഫിംഗേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് 2 dots ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ണിനെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു റെഡ് കളർ റിബണിൽ ഞാൻ ഡേ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു റെഡ് കളർ പെയിൻറ്റ് ഉണങ്ങിയതിൻ്റെ ശേഷം ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ ഇവിടെ ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു കളറിന് മാത്രം 1-2 spots ഇങ്ങനെ ചെറിയൊരു ഡിഫറൻസ് വരുന്നിട്ടേ ഉള്ളൂ. എനിക്ക് ആ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും, ടീച്ചേഴ്സ് ഡേ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആ ഒരു ഇത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനൊരു സിമ്പിളായിട്ടൊരു ബോട്ടിലേക്ക് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിസൈൻസൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഡിസൈനും പിന്നെ അതുപോലെ നല്ല വിഷസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ വേണമെങ്കിൽ അങ്ങനെയും കുറച്ച് എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമായ ഒരു ഡിസൈനും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയേ ഉള്ളൂ.
ഞാൻ ഈ ഒരു ബോട്ടിൽ നെക്കിൻ്റെ സൈഡിലും ഒന്നും പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻസും ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ സിമ്പിളായിട്ടൊരു ടീച്ചേഴ്സ് ഡേൻ്റെ സ്പെഷ്യലായിട്ടൊരു ബോട്ടിലായിട്ടാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് പേപ്പർ ക്രാഫ്റ്റ് ഒരു മൂന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ട് നോക്കണുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറും പിന്നെ അതുപോലെ സ്കെച്ച് പെന്നും മാത്രമേ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് നമ്മളോട് കുറച്ച് പേര് ഹായ് പറയണേ ഏൽപ്പിച്ചിട്ടുണ്ട്. നന്ദന, ഫിദ ഫാത്തിമ, അരുണിമ, നെസ്ല, നെഹാന ഫാത്തിമ, പൊന്നൂസ്, പിന്നെ സെപ്റ്റംബർ 14th ബർത്ത്ഡേ ആഘോഷിക്കുന്ന ശിവാഞ്ജലി, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞ് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ വേറെ നല്ല ഡിസൈൻസ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.